Hi all, in this video, we will learn synonyms. That is prejudice. Prejudice is the first synonyms are bias, preconception. That is desperate. The synonyms are hopeless. That is distress. Desperate is the first fictitious. Fictitious is the synonyms are untrue. That is imaginary. That is sangalpikamana. That is testimony. Testimony is synonyms are affidavit. That is evidence. Telivana. Next, puzzle. Puzzle is synonym are confused. That is perplex. That is confusion. Puzzle is meaning. That is consent. Consent is synonym are permission. That is sanction. That is anuvadam. That is consent. Adutathu scrutiny. Synonyms are inspection. Adupole survey. Adana scrutiny ennu parayan. Adutathu embellish. Embellish inde synonym aanu decorate, adorn. Embellish nu parna alangarikkanaanu meaning. Adutathu abortive. Abortive nu parnal unproductive allengil fruitless. Adana inde synonym. Adutathu marvel. Marvel nu parna bhayangara wonder allengil astonishment ennulla meaning aanu marvel nu ullathu. അടുത്തത് എമേർജ്. എമേർജിൻ്റെ സിനോണിംസ് ആണ് എറൈസ് അല്ലെങ്കിൽ അപ്പിയർ എന്നൊക്കെ പറയാം. കോഡിയൽ. കോഡിയൽ എന്ന് പറഞ്ഞാൽ സിൻസിയർലി. കോഡിയലി എന്ന് പറയില്ലേ, സിൻസിയർലി. അതുപോലെ ഹാർട്ട് ഫെൽറ്റ്, താങ്ക്സ് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സാണ്. അടുത്തത് വിസാഡ്. വിസാഡ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിയാണ്, സോഴ്സറർ അല്ലെങ്കിൽ മജീഷ്യൻ എന്നൊക്കെയാണ് അതിൻ്റെ സിനോണിംസ് വരുന്നത്. അടുത്തത് വേക്ക്. വേക്ക് എന്ന് പറഞ്ഞാൽ അവ്യക്തമായതാണ്, നോട്ട് ക്ലിയർ എന്ന് പറയാം, അതുപോലെ ഒബ്സ്ക്യൂർ എന്നൊക്കെ പറയും. അതുപോലെ വോക്ക്. വോക്ക് എന്ന് പറഞ്ഞാൽ ഫാഷനാണ്, സ്റ്റൈൽ. ഇതൊക്കെയാണ് അതിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത്. അടുത്തത് ഷാക്കിൾസ്. ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്, ഫെറ്റർ അല്ലെങ്കിൽ മെനാക്കിൾ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അടുത്തത് ഇല്ലെജിറ്റിമേറ്റ് ആണ്, അതിൻ്റെ സിനോണിമാണ് ഇല്ലീഗൽ, അൺലോഫുൾ എന്നൊക്കെ. അടുത്തത് പ്രോസ്ക്രൈബ്. സിനോണിംസ് ആണ് പ്രൊഹിബിറ്റ്, ബാനിഷ്, അതായത് ബാൻ ചെയ്യുന്നു, അതാണ് അതിൻ്റെ മീനിങ്. എന്ന് പറയുന്നത് പിന്നെ ക്വസ്റ്റ്. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് അല്ലെങ്കിൽ പെർസ്യൂട്ട് എന്നുള്ളതാണ് സിനോണിംസ് വരുന്നത്. അടുത്ത ക്ലംസി. ക്ലംസി എന്ന് പറഞ്ഞാൽ വിരൂപമായതാണ്, ഓക്വാർഡ്, അൺഗ്ലെയിൻലി എന്നൊക്കെ പറയും. മട്ടർ. മട്ടർ എന്ന് പറഞ്ഞാൽ മർമർ ഓർ വിസ്പർ, അതായത് പിറുപിറുക്കുക എന്ന് പറയും, അതാണ് മട്ടർ. മിനിയേച്ചർ, സ്മോൾ, മിനി, ചെറുത്, അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ബാരൻ. ബാരൻ എന്ന് പറഞ്ഞാൽ സ്റ്റെറൈലാണ്, ഇൻഫെർട്ടൈൽ, അരിഡ്, ഇതാണ് അതിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം റെസ്യൂം. റെസ്യൂം എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് എന്നാണ് സിനോണിം വരുന്നത്. അതുപോലെ ഡിസാസ്റ്ററിൻ്റെ സിനോണിംസ് ഏതൊക്കെയാണ്? മിഷാപ്, കലാമിറ്റി, ആക്സിഡൻറ്റ്, ട്രാജഡി, ഇതൊക്കെ ഡിസാസ്റ്ററിൻ്റെ സിനോണിംസ് ആണ്. അടുത്തത് വിൻസം. വിൻസമിൻ്റെ എന്ത്? ചാർമിങ് എന്ന് പറയാം, അപ്പീലിംഗ്, ഇതൊക്കെയാണ് വിൻസം എന്നുള്ളതിൻ്റെ സിനോണിം. അടുത്ത ബ്രൈറ്റ്. ബ്രൈറ്റ് നമുക്കറിയാം, ക്ലെവർ, ഇൻ്റലിജൻറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ സിനോണിംസ്. അതുപോലെ ഇംബൈബ്. ഇംബൈബ് എന്ന് പറഞ്ഞാൽ അബ്സോർബ് അല്ലെങ്കിൽ അസിമിലേറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ സിനോണിംസ് വരുന്നത്. അടുത്തത് റെക്ടിഫൈ. റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഫിക്സ്, അമൻഡ്, ഇതൊക്കെയാണ് സിനോണിംസ് വരുന്നത്. എനോർമസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, വാസ്റ്റ്, വലിയ എന്നുള്ള അർത്ഥത്തിലാണ് എനോർമസ്. അടുത്തത് കോൺട്രറിയാണ്, അതായത് ഓപ്പോസിറ്റ്, റിവേഴ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ സിനോണിംസ്. അടുത്തത് ഹ്യൂ. ഹ്യൂ എന്ന് പറഞ്ഞാൽ നിറം, അതായത് കളർ അല്ലെങ്കിൽ ഷെയ്ഡ് എന്ന് പറയും. നെക്സ്റ്റ് ലേറ്റൻറ്റ്. ലേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസീൽഡ്, ഹിഡൻ, അതായത് ഒളിഞ്ഞിരിക്കുന്നത് എന്ന മീനിങ്ങാണ് ലേറ്റൻറ്റ്.